നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂരിലെ പ്രവാസിയുടെ ആത്മഹത്യയിൽ അന്വേഷണം. ഓഡിറ്റോറിയത്തിന് അനുമതി നൽകാത്തതിന്റെ കാരണം പരിശോധിക്കും. പിഴവ് കണ്ടെത്തിയാൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി. ആന്തൂർ നഗരസഭാ ചെയർപേഴ്സൺ വ്യക്തിവൈരാഗ്യം തീർത്തെന്ന് ആത്മഹത്യ ചെയ്ത സാജന്റെ ഭാര്യ. അത്രയും ദിവസങ്ങളായിട്ട് ഇവരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് തന്നെ അറിയാം എന്തെല്ലോ ഇഷ്യൂസ് ഉണ്ട് ഇതിന്റെ അകത്ത്. ബിനോയ് കോടിയേരിക്കെതിരായ പീഡനക്കേസിൽ തുടർ നടപടികളുമായി മുംബൈ പോലീസ്. പരാതിക്കാരിയുടെയും സാക്ഷികളുടെയും മൊഴിയെടുക്കും. ബിനോയിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടെന്ന് സൂചന. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ. മുഖ്യമന്ത്രിയും കോടിയേരിയും നിലപാട് വ്യക്തമാക്കണമെന്ന് മുല്ലപ്പള്ളി. നവകേരള നിർമ്മാണം കടലാസിലൊതുങ്ങി. നിർമ്മാണം പൂർത്തിയായെന്ന് സർക്കാർ പരസ്യം നൽകിയ കോഴിക്കോട്ടെ വീട് പോലും പാതിവഴിയിൽ. ഞങ്ങളെ വീടിൻ്റെ ഫോട്ടോ വെച്ചിട്ട് വീട് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ പണി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. ഞങ്ങളെ ബന്ധുക്കാരും ഉദ്യോഗസ്ഥരും വേങ്കിലും എവിടെ ഞങ്ങൾ ചെന്നാലും ചോദിക്കുന്നത് അവരിങ്ങനാണ്, നിങ്ങളെ വീടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് പൂർത്തീകരിച്ച് പിന്നെ എന്തിനാ നിങ്ങൾക്ക് വീട്. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര ഇന്നു മുതൽ കരകയറാത്ത നവകേരളം. കണ്ണൂർ ആന്തൂരിലെ പ്രവാസിയുടെ ആത്മഹത്യ സർക്കാർ ഗൗരവമായി കാണുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച പറ്റിയെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. CPMന് സർവാധിപത്യമുള്ള ആന്തൂരിലെ സംഭവത്തിന് ഉത്തരവാദി പാർട്ടി തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ ബക്കളത്ത് പാറയിൽ സാജൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സണ്ണി ജോസഫ് MLA ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. 15 കോടി രൂപ മുടക്കി നിർമ്മിച്ച കൺവെൻഷൻ സെന്റർ പൊളിച്ചു നീക്കാനുള്ള നഗരസഭയുടെ നിർദ്ദേശത്തിൽ മനംനൊന്താണ് പ്രവാസി ആത്മഹത്യ ചെയ്തത്. ടൗൺ പ്ലാനിംഗ് ഓഫീസറുടെയും എഞ്ചിനീയറുടെയും റിപ്പോർട്ട് മറികടന്നാണ് അനുമതിയും കെട്ടിട നമ്പറും നിഷേധിച്ചത്. CPMന്റെ ഭരണ നേതൃത്വമാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത്. എന്നാൽ പ്രവാസിയോട് രാഷ്ട്രീയ വിവേചനം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി AC മൊയ്തീൻ വിശദീകരിച്ചു. ചട്ടലംഘനമോ അനുമതി നൽകാൻ കാലതാമസമോ ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ ചീഫ് ടൗൺ പ്ലാനറേയും നഗരകാര്യ റീജിയണൽ ഡയറക്ടറേയും ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി വ്യക്തമാക്കി. ആരോപണം ശരിയെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയിച്ചു. ഇതിനകത്തൊന്നും ഒരു തരത്തിലുള്ള സംരക്ഷിക്കപ്പെടലും ഉണ്ടാവില്ല. തെറ്റുണ്ടെങ്കിൽ ആവശ്യമായ നടപടി നടപടി ഉണ്ടാവുകയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഭരണകക്ഷിയുടെ തെറ്റായ നടപടി മൂലം പ്രവാസി ആത്മഹത്യ ചെയ്യുന്ന രണ്ടാമത്തെ സംഭവമാണ് ആന്തൂരിൽ ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. സമഗ്രമായ പോലീസ് അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ സംസ്ഥാനത്ത് പ്രവാസികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം, ആ സന്ദേശം തെറ്റായ സന്ദേശമാകാൻ പാടില്ല. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ആന്തൂർ നഗരസഭാ ചെയർപേഴ്സണെതിരെ ജീവനൊടുക്കിയ പ്രവാസി സാജന്റെ കുടുംബം. ചെയർപേഴ്സന്റെ വ്യക്തിവൈരാഗ്യമാണ് ഓഡിറ്റോറിയത്തിന്റെ പ്രവർത്തനാനുമതി വൈകിച്ചത് എന്ന് ഭാര്യ ബീന ആരോപിച്ചു. CPMന് വേണ്ടി പ്രവർത്തിച്ച ഭർത്താവിനെ പാർട്ടിക്കാർ തന്നെ ചതിച്ചെന്നും ബീന ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. പണികൾ തീർത്ത് April 14 അന്തിമ അനുമതികൾക്കായി അപേക്ഷ നൽകിയതായിരുന്നു സാജൻ. എന്നാൽ നഗരസഭാ പ്രവർത്തനാനുമതി നൽകിയില്ല. അനുമതികൾ ബോധപൂർവം തടഞ്ഞുവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ PK ശ്യാമളയ്ക്കെതിരെയാണ് ആരോപണം. അവർ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനിലാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേപ്പറിൻ്റെ കാര്യത്തിൽ. ഓർ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ അത് അവർ പേപ്പർ കൊടുക്കൂല എന്നുള്ള വിശ്വാസം, നിറച്ച വിശ്വാസം. സ്വന്തം പാർട്ടിയാണ്, എന്നിട്ട് അവരെ കൂടെ നിന്നിട്ട് ഇവരെ ചതിച്ചതാണ്. അവർ അടുത്ത ആൾക്കാർ തികച്ചു. നേരത്തെ നിയമലംഘനമുണ്ടെന്ന് കാട്ടി കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിക്കാൻ നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു. ഇതിനെതിരെ സാജൻ നൽകിയ പരാതിയിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പരിശോധിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തി നിർമ്മാണം തുടരാൻ അനുമതി നൽകി. തങ്ങളെ മറികടന്ന് മേലുദ്യോഗസ്ഥരെ സമീപിച്ചതാണ് നഗരസഭാ ഉദ്യോഗസ്ഥരുടെയും ചെയർപേഴ്സന്റെയും അതൃപ്തിക്ക് കാരണമായി പറയുന്നത്. അതൊരിക്കലും കിട്ടില്ല എന്നുള്ളൊരു ബോധ്യം സയ സാറിന് ഉണ്ടായിരുന്നു. അത് എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. എന്നോട് ശ്യാമള ടീച്ചർ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സീറ്റിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് നമ്പർ കിട്ടില്ല, നിങ്ങൾ എവിടം വരെ പോകുന്നത് നമുക്ക് കാണാമല്ലോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോട് സാറ് കഴിഞ്ഞ ദിവസം വരെ പങ്കെടുത്ത് പറഞ്ഞിട്ടുണ്ട്. നഗരസഭയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. CPM എതിരില്ലാതെ ഭരിക്കുന്ന നഗരസഭയാണ് ആന്തൂർ. പാർട്ടി ഗ്രാമത്തിൽ 15 കോടിയിലധികം ചെലവിട്ട് സംരംഭം പൂർത്തിയാകാതെ വ്യവസായി ആത്മഹത്യ ചെയ്ത സംഭവം പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുകയാണ്. നമ്മളിനി വേറെ ആൾ ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന് ഇതേപോലെ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇതേ പ്രശ്നം തന്നെയല്ലേ? ഇനി പിന്നെ ആരെയും ഇങ്ങോട്ടേക്ക് വരും? കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിൻ്റെ തന്നെ പ്രസ്താവന ഉണ്ടായില്ലേ? നിങ്ങൾ പൈസ ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു പ്രസ്താവന ഉണ്ടായില്ലേ?
വിഷയം ഏറ്റെടുത്ത യു ഡി എഫ് നാളെ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ. കേരളത്തെ വിറപ്പിച്ച പ്രളയത്തിന്റെ ഓർമ്മകൾക്ക് ഒരാണ്ട് തികയുകയാണ്. കൊട്ടിഘോഷിച്ച സർക്കാർ വാഗ്ദാനങ്ങളും നടപടികളും എവിടെ വരെ എത്തി? ആയിരക്കണക്കിന് ജീവിതങ്ങൾ ഇന്നും പ്രളയക്കെടുതി പേറുമ്പോൾ വെള്ളത്തിലെ വരയാവുകയാണോ പുനർനിർമ്മാണമെന്ന ലക്ഷ്യം? ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പര ഇന്നു മുതൽ കരകയറാത്ത നവകേരളം. പിണറായി സർക്കാരല്ലേ പറഞ്ഞത് ചെയ്യും ഉറപ്പാ. ഞങ്ങളെ വീടിന്റെ ഫോട്ടോ വെച്ചിട്ട് വീട് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തത്. അപ്പൊ നമ്മളെ വീടിന്റെ പണി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. പ്രളയ മേഖലകളിൽ സർക്കാർ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ പുനർനിർമ്മാണത്തിന്റെ ഗതി അറിയാൻ കോഴിക്കോട് ജില്ലയിലെ കണ്ണപ്പൻകുണ്ടിലെത്തിയാൽ മതി. നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് കാട്ടി സർക്കാർ നൽകിയ പരസ്യത്തിലെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ സർക്കാരിന്റെ എല്ലാ അവകാശവാദങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ്. കണ്ണപ്പൻകുണ്ടിലെ സുബൈദയുടെ അനുഭവത്തിലേക്ക്. ഇത്ര വേഗത്തിൽ ഇത്രത്തോളം എത്തുമെന്ന് കരുതിയില്ലട്ടോ. ഇനി വിചാരിക്കും പോലും ഒന്നല്ല സുതിയെ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് സർക്കാർ വേറിയാടോ? അല്ല, ഞാനും അത് തന്നെ ഉദ്ദേശിച്ചേ. പണിയെടുപ്പിക്കുന്നത് സഹകരണ ബാങ്കാ. പിണറായി സർക്കാരല്ലേ പറഞ്ഞത് ചെയ്യും ഉറപ്പാ. പ്രളയത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കുന്നത് സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ സർക്കാർ പുറത്തിറക്കിയ വീഡിയോ ആണിത്. ഈ വീഡിയോയ്ക്ക് പിന്നാലെ 228 വീടുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി നിർവഹിക്കുമെന്ന് കാട്ടി സഹകരണ മന്ത്രി ഒരു ചിത്രം കൂടി പുറത്തുവിട്ടു. ഈ വീട്ടിൽ നിന്നും തുടങ്ങാം പുനർനിർമ്മാണവും പുനരധിവാസവും സംബന്ധിച്ച അന്വേഷണം. ഞങ്ങളെ വീടിന്റെ ഫോട്ടോ വെച്ചിട്ട് വീട് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തത്. അപ്പൊ നമ്മളെ വീടിന്റെ പണി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, നോക്കിയിട്ടില്ല. ഇപ്പൊ ആ വീടൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് പേപ്പറിലും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഫോട്ടോ കാണുകയും ചെയ്തത്. പടം കണ്ടപ്പോൾ എൻ്റെ ആങ്ങളാരും അനിയത്തിമാരെല്ലാവരും അതിനെപ്പറ്റി പ്രതികരിച്ച്. അന്നപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് സാരല്ല, നിങ്ങളെ വീടിന് ഉദ്ഘാടനം ചെയ്തിട്ടില്ല, നിങ്ങളെ വീടാണ് പരസ്യത്തിന് കൊടുത്തതാണ്. ഞങ്ങൾ എം എൽ എൻ്റെ അടുത്ത് പല ആൾക്കാരുടെ തന്നെ അതിനെപ്പറ്റി പോയി. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളെ ബന്ധുക്കാരും ഉദ്യോഗസ്ഥരും ബാങ്കിൽ എവിടെ ഞങ്ങൾ ചെന്നാലും ചോദിക്കുന്ന അവരിങ്ങനെയാണ്, നിങ്ങളെ വീടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് പൂർത്തീകരിച്ച് പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് വീടെന്ന്. എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു ടീസ്പൂൺ പോലും എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. എല്ലാം മൊത്തം നഷ്ടപ്പെട്ടു വരാം. ഒരു ബെഡ്റൂമ്, വർക്ക് ഏരിയ, പിന്നെ അടുക്കള, അതിനുള്ള സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെട്ടതാണ്. ഞങ്ങൾക്കൊരു ദുരിതാശ്വാസത്തിൻ്റെ ഇത് പേപ്പർ പോലും വേണ്ടെന്ന് അവർ പറഞ്ഞു. കാരണം നിങ്ങളത് മൊത്തം പോയതാണ്, എനിക്ക് നിങ്ങൾക്കൊരു ഇത് വേണ്ടാന്ന്, ഒരു അപേക്ഷ വേണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും എഴുതിയെടുത്ത് പല പ്രാവശ്യം എഴുതിയെടുത്ത് പോകുന്നുണ്ട്. പക്ഷേ തീരുമാനത്തിലൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഇങ്ങനെ തന്നെ 100,000 ഉറുപ്പിക കിട്ടിയിട്ടുണ്ട്. ഇനി 300,000 നമ്മൾ ഈ തറ പൂർത്തീകരിച്ച് കൊണക്കിലും ഗടുകടുമായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. അതിന് പൂർത്തീകരിക്കാനുള്ള പൈസ ഞങ്ങൾക്ക് ഇപ്പം ഇല്ല, അത് മാത്രമേ പറയാനുള്ളൂ. ഇനി ഒന്നും വിൽക്കാനും ഇല്ല. ഫോണ് കണ്ണട എടുത്ത് ഓടാൻ വേണ്ടിയിട്ട് നിൽക്കാം ഞാൻ. മഴ വരുമ്പോൾ ഞാൻ രാത്രിയാലും പകലാലും എടുത്ത് ഓടലാണ്, കണ്ണടയും മൊബൈലും അതിൽ തന്നെ വെക്കുക ചെയ്യുന്നത്. എനിക്ക് എൻ്റെ കവറാണിതാ, കണ്ണടയും മൊബൈലും ഒക്കെ ഇതിൽ തന്നെ വെച്ചിട്ട് ടോർച്ച് വെച്ചിട്ട് കൊടിയെടുത്ത് വെച്ച് പോകാം. ഞാൻ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് മഴ വരുമ്പം പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാം. ₹4,200 കോടിയോളം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ എത്തിയത്. ഇതിൽ ചെലവായത് ഇതിൻ്റെ പകുതി തുക മാത്രം. എന്നിട്ടും സുബേദയെ പോലെ ആയിരക്കണക്കിന് പ്രളയബാധിതർക്ക് ഇപ്പോഴും സർക്കാരിൻ്റെ കനിവിനായി കാത്തിരിപ്പ് തുടരേണ്ടി വരുന്നു. കോഴിക്കോട് നിന്നും സന്ദീപ് തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ബീഹാറിൽ ആശങ്ക ഉയരുന്നു. ബീഹാറിലെ മുസഫർപൂരിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടികളുടെ എണ്ണം 112. ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നത് ലിച്ചിപ്പഴങ്ങളിൽ നിന്നാണ് എന്ന സംശയത്തെ തുടർന്ന് ഒഡീഷ സർക്കാർ ഇതേക്കുറിച്ച് പരിശോധന നടത്താൻ തീരുമാനിച്ചു. നേതൃപദവിയിലേക്ക് തിരികെ വരണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് 49-ാം പിറന്നാൾ. പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടതായി ജന്മദിനാശംസകൾ അറിയിക്കാനെത്തിയ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. രാഹുലിന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. AICC ആസ്ഥാനത്തിന് മുന്നിൽ ഉത്സവാന്തരീക്ഷം. പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ആവേശം. AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളും കേരളത്തിലെ MPമാരും രാഹുൽ ഗാന്ധിക്ക് ആശംസകളുമായി എത്തി. എല്ലാവർക്കും നന്ദി അറിയിച്ച് രാഹുൽ
തുടർന്ന് നേതാക്കളുമായി കൂടിക്കാഴ്ച. അധ്യക്ഷ പദവിയിൽ തുടരണമെന്നും ഈ ഘട്ടത്തിൽ രാഹുലിന് മാത്രമേ പാർട്ടിയെ നയിക്കാനാവൂവെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രിയങ്ക ഗാന്ധിയും പാർട്ടി ആസ്ഥാനത്തുണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു 49-ാം ജന്മദിനത്തിലെങ്കിലും തീർച്ചയായും അദ്ദേഹത്തിന്റെ തീരുമാനം പുനഃപരിശോധിക്കും, പാർട്ടിയെ നയിക്കാൻ അദ്ദേഹം തീരുമാനമെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു സുവർണ അവസരമാണ്. എന്നാൽ രാജി എന്ന നിലപാടിൽ രാഹുൽ ഉറച്ചു നിൽക്കുകയാണ്. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശംസകൾ അറിയിക്കാനെത്തിയ സ്ത്രീകൾക്കും കുട്ടികൾക്കും നന്ദി പറഞ്ഞ് സോണിയാഗാന്ധിയെ സന്ദർശിക്കാൻ രാഹുൽ 10 ജനപഥിലേക്ക് പോയി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ലൈംഗിക പീഡന പരാതിയിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ബിനോയ് കോടിയേരിയോട് മുംബൈ പോലീസ് ആവശ്യപ്പെട്ടതായി സൂചന. അറസ്റ്റ് ഒഴിവാക്കാൻ ബിനോയ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായി വിവരമുണ്ട്. കേസ് CPMനെതിരെ കോൺഗ്രസ് ആയുധമാക്കിയപ്പോൾ പാർട്ടിക്ക് ബന്ധമില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് നേതാക്കൾ. ബിനോയ് കോടിയേരിക്കെതിരായ പരാതി അന്വേഷിക്കാൻ മുംബൈ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ബിനോയോട് പോലീസ് ആവശ്യപ്പെട്ടതായാണ് വിവരം. അതിനിടെ ബിനോയ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. യുവതിയിൽ നിന്നും ഉടൻ മൊഴി രേഖപ്പെടുത്തും. യുവതിക്കൊപ്പം ബിനോയ് നിൽക്കുന്ന ചിത്രങ്ങളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും പോലീസ് പരിശോധിക്കും. കേസിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് CPI നേതാക്കൾ കൈകഴുകുമ്പോൾ പ്രതിപക്ഷം ഇന്ന് CPMനെതിരെ രംഗത്തെത്തി. ഇവിടെ നവോത്ഥാനത്തെക്കുറിച്ച് പറയുന്ന ആളുകൾ, സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് പറയുന്ന ആളുകൾ, ആ പാർട്ടിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തം കൊണ്ട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ ഈ കാര്യം ഒരു സ്വകാര്യ പ്രശ്നമായിട്ട് കാണാമായിരുന്നു, പക്ഷെ അതല്ല കാര്യം. ഏതായാലും ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ CPMലൊന്നും കാര്യങ്ങൾ അത്ര സുഗമമല്ല. നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, പാർട്ടി ഇടപെടില്ലെന്നാണ് ഇന്നും CPM വിശദീകരണം. പാർട്ടിയുടെ ആരും അതിനകത്ത് ഇടപെടാൻ പോകുന്നില്ല. അത് ആരാണോ തെറ്റ് ചെയ്തത് അവർ അനുഭവിക്കുകയല്ലാതെ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. അതേസമയം ഇതുവരെ കോടിയേരി ബാലകൃഷ്ണൻ കേസിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അതിനിടെ യുവതിക്കെതിരെ ബിനോയ് നൽകിയ പരാതിയിൽ ഇപ്പോഴും കണ്ണൂർ റേഞ്ച് IG തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല. മുംബൈയിൽ നടന്ന സംഭവങ്ങളിൽ കേരളത്തിൽ കേസെടുക്കാനാകുമോ എന്ന സംശയം പ്രകടിപ്പിച്ച് നേരത്തെ SP IGക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ, തിരുവനന്തപുരം. വീണ്ടും വാർത്തകളിലേക്ക്. ശബരിമല ആചാര സംരക്ഷണത്തിന് സ്വകാര്യ ബില്ലല്ല കേന്ദ്ര സർക്കാർ ബില്ല് കൊണ്ടുവരികയാണ് വേണ്ടതെന്ന് ദേവസ്വം മന്ത്രി. പ്രേമചന്ദ്രന്റെ സ്വകാര്യ ബില്ലിന്റെ ഉദ്ദേശശുദ്ധി നല്ലതാണെന്ന് പറഞ്ഞ കുമ്മനം രാജശേഖരൻ കേന്ദ്ര നിലപാട് BJP പാർലമെന്ററി പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പറഞ്ഞു. സ്വകാര്യ ബില്ലിനെ പന്തളം കൊട്ടാരം സ്വാഗതം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല പ്രശ്നത്തിൽ കൈപൊള്ളിയ CPMും BJPയും NK പ്രേമചന്ദ്രന്റെ സ്വകാര്യ ബില്ലോടെ ഒന്നുകൂടി വെട്ടിലായി. നവോത്ഥാനം മാറ്റിവെച്ച സംസ്ഥാന സർക്കാർ ബില്ലിന്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിനാണെന്ന് വ്യക്തമാക്കി. സാധാരണഗതി സ്വകാര്യ ബില്ലുകൾക്കുണ്ടാകുന്ന അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരം ഒരു അനുഭവം ഉണ്ടാകാതെ കേരളത്തിലെ BJP നേതൃത്വം കൂടെ ഫലപ്രദമായിട്ട് ഇടപെട്ട് സർക്കാർ തന്നെ ഒരു ബില്ല് കൊണ്ടുവന്ന് നിയമപരിരക്ഷ വിശ്വാസികളുടെ പ്രശ്നങ്ങൾക്ക് ഉറപ്പാക്കി നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുകയാണ് വേണ്ടത്.